മനുഷ്യചരിത്രം പലപ്പോഴും സ്ത്രീകളോട് ദയ കാണിച്ചിട്ടില്ല. അവർ സമൂഹത്തിൽ കർശനമായ അതിർവരമ്പുകളാൽ തഴയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രത്തിന്റെ താളുകളിൽ വളരെ ചുരുക്കം ചില സ്ത്രീകളെ ഇടം പിടിച്ചിട്ടുള്ളൂ. മറ്റു സ്ത്രീകളുടെ അംഗീകാരം പോലും അവഗണിക്കപ്പെട്ടിരുന്നു. ക്ലിയോപാട്ര ശക്തിയായ ഒരു രാജ്ഞിയായിരുന്നു. എന്നാൽ അവളുടെ എതിരാളികളായ റോമക്കാർക്ക് അവൾ വെറും ഒരു മന്ത്രവാദിനി മാത്രമായിരുന്നു. ലോകത്തെ ഒരു മികച്ച സ്ഥലമാക്കി മാറ്റിയതിനു പിന്നിൽ ആയിരക്കണക്കിന് കഴിവുള്ള സ്ത്രീകളുണ്ട്. അവയിൽ ഏറ്റവും സ്വാധീനമുളവാക്കുന്ന 10 സ്ത്രീകളെ കുറിച്ചാണ് സ്റ്റോറി ടൈം സംസാരിക്കാൻ പോകുന്നത്. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. നമ്പർ 10, ദ ഫസ്റ്റ് പോയറ്റ്. BC 3100 മെസപ്പൊട്ടോമിയയിൽ രൂപം കൊണ്ട ക്യൂണിഫോം ലിപിയിലാണ് ആദ്യത്തെ എഴുത്തുകുത്തുകൾ ലഭിച്ചിരുന്നത്. കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ ധാരാളം പ്രതലങ്ങളിൽ നിന്ന് അതിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എൻഹെദു എന്ന കവിയുടെയാണ്. BC 2300 ജീവിച്ചിരുന്ന അക്കാഡയിലെ രാജാവിന്റെ മകളായിരുന്നു എൻഹെദുവന്ന. മെസപ്പൊട്ടോമിയയിൽ അന്ന് ആരാധിച്ചിരുന്ന ദൈവങ്ങളെ പറ്റിയുള്ളതായിരുന്നു അന്നത്തെ അവളുടെ കവിതകളുടെ മുഖ്യ വിഷയങ്ങൾ. എന്നാൽ അവളുടെ പിതാവിന്റെ മരണശേഷം മറ്റുള്ളവർ അവളെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി. പിന്നീട് അവൾ ആ സ്ഥാനം തിരിച്ചുപിടിക്കുകയും മെസപ്പൊട്ടോമിയൻ നഗരങ്ങൾ നിലകൊണ്ട കാലം വരെ അവളുടെ കവിതകൾ സംസാരിച്ചുകൊണ്ടേയിരുന്നു. നമ്പർ 9, ദ ഫസ്റ്റ് കെമിസ്റ്റ്. രസതന്ത്രം ഒരു അംഗീകൃത ശാസ്ത്രമാകുന്നതിന് വളരെ കാലം മുമ്പ് തന്നെ ഇന്ന് രാസവസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കാൻ ചൂടും ലോഹങ്ങളും ഉപയോഗിച്ച് ലാബുകളിൽ ചെയ്യുന്ന പ്രക്രിയ 3000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ മെസപ്പൊട്ടോമിയയിലെ തപുട്ടി എന്ന സ്ത്രീ ഉപയോഗിച്ചിരുന്നു. ശാസ്ത്രത്തിലെ ആദ്യത്തെ രസതന്ത്രജ്ഞയാണ് തപുട്ടി. രാജകൊട്ടാരത്തിന് ആവശ്യമായ സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നവളായിരുന്നു ഇവൾ. വിവിധ സസ്യങ്ങളിൽ നിന്ന് സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നത് സ്റ്റിൽ എന്ന ഉപകരണത്തിന്റെ സഹായത്തോടെയായിരുന്നു. ഇതായിരുന്നു ആദ്യമായി ഉപയോഗിച്ചിരുന്ന ആദ്യത്തെ രസതന്ത്ര ഉപകരണം. തപുട്ടി മാത്രമായിരുന്നില്ല അന്നത്തെ രസതന്ത്രജ്ഞർ എന്ന് കണക്കാക്കപ്പെടുന്നു. കാരണം അന്ന് കണ്ടുപിടിച്ച അവശിഷ്ടങ്ങളിൽ നിന്നും തപുട്ടിക്ക് ഒരു അസിസ്റ്റന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ അവശിഷ്ടങ്ങളിൽ നിന്നും അവരുടെ പേര് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. നമ്പർ 8, ദ ഫസ്റ്റ് പോർട്രേറ്റിസ്റ്റ്. പ്ലൈനി ദ എൽഡർ പറയുന്നതനുസരിച്ച് ഛായാചിത്രം കണ്ടുപിടിച്ചതും കണ്ടുപിടിക്കാൻ സഹായിച്ചതും ഒരു സ്ത്രീയാണ്. ചില സ്ഥലങ്ങളിൽ ഡിബറ്റേഡ് എന്നും മറ്റൊരിടത്ത് കോർ എന്നുമാണ് അവരുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കൽ അവളുടെ കാമുകൻ കാലിയിലേക്ക് ഒരു നീണ്ട യാത്ര പോകുന്നത് അവളെ ഏറെ ദുഃഖിതയാക്കി. ചുമരിൽ അവന്റെ നിഴൽ കണ്ട അവൾ ഒരു കരിക്കട്ട ഉപയോഗിച്ച് അയാളുടെ മുഖം വരച്ചെടുത്തു. ഡിബറ്റേഡിന്റെ ഈ സൃഷ്ടി അവളുടെ അച്ഛനെ ഏറെ ആകർഷിച്ചു. അവളുടെ കാമുകന്റെ രൂപരേഖ കളിമണ്ണിൽ ഉണ്ടാക്കിയെടുക്കാൻ തീരുമാനിച്ചു. കളിമണ്ണിൽ വ്യത്യസ്ത നിറങ്ങൾ കുഴച്ച് അവളുടെ കാമുകന്റെ രൂപരേഖ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചു. എന്നിട്ട് കാലങ്ങൾക്ക് ശേഷം അവളുടെ മരണശേഷവും അവളോടുള്ള ആദരസൂചകമായി അവളുടെ മുഖവും കളിമണ്ണിൽ കൊത്തിയെടുത്തു. നമ്പർ 7, ഫസ്റ്റ് അൽക്കെമിസ്റ്റ്. 1st century ഈജിപ്തിൽ താമസിച്ചിരുന്ന ആദ്യകാല അൽക്കെമിസ്റ്റായിരുന്ന ജൂതന്മാരുടെ മരിയ എന്നറിയപ്പെടുന്ന ഇവരായിരുന്നു ആദ്യത്തെ അൽക്കെമിസ്റ്റായി കണക്കാക്കപ്പെടുന്നത്. മരിയയുടെ എന്ന് പറയപ്പെടുന്ന യാതൊരുവിധ രചനകളും നമ്മൾക്ക് ഇന്നുവരെ ലഭ്യമല്ല. എന്നാൽ മറ്റു ചിലരുടെ രചനകളിൽ ഇവളുടെ കണ്ടുപിടുത്തങ്ങളെ വളരെയധികം വാഴ്ത്തപ്പെടുന്നുണ്ട്. പൊതുവെ ഏത് ലോഹവും സ്വർണമാക്കി മാറ്റാൻ കഴിവുള്ളവരാണ് അൽക്കെമിസ്റ്റുകളെന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ അവൾ ഉപയോഗിച്ചിരുന്ന രീതികൾ ഇന്നും ഉപയോഗിക്കുന്നതായി കാണുന്നുണ്ട്. അന്ന് അവൾ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് ഇന്ന് രാസവസ്തുക്കൾ തിളപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. കൂടാതെ വെള്ളം തിളപ്പിക്കുന്ന പാത്രത്തിന് മുകളിൽ മറ്റൊരു പാത്രം വെച്ച് രണ്ടും ഒരേ സമയം ഉപയോഗിക്കാൻ കഴിയുന്നുവെന്നും അവൾ തെളിയിച്ചു. നമ്പർ 6, മാത്തമാറ്റീഷ്യൻ. പുരാതന കാലത്തിലെ ബുദ്ധി കേന്ദ്രങ്ങളുടെ തലസ്ഥാനമായിരുന്നു ഈജിപ്തിലെ അലക്സാൻഡ്രിയ. നഗരത്തിന്റെ വിശാലമായ ലൈബ്രറിയിൽ അക്കാലത്ത് അറിയേണ്ടതെല്ലാം പഠിക്കാൻ പണ്ഡിതന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയിരുന്നു. ഹെപ്പറ്റിയ എന്ന സ്ത്രീ മരണപ്പെട്ട കാലഘട്ടത്തിൽ തന്നെയാണ് അലക്സാൻഡ്രിയയുടെ പതനവും. സ്ത്രീകൾക്ക് പൊതുവേദിയിൽ പോലും എത്താൻ കഴിയാത്ത ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതയായിരുന്നു അവൾ. 4th century അവസാനത്തോടെ ക്രിസ്തുമതം ഈജിപ്തിൽ ശക്തിയാകാൻ കാരണമായി. അതോടെ മറ്റു വിഭാഗക്കാർ അടിച്ചമരപ്പെടാനും തുടങ്ങി. എന്നാലും പുരോഹിതന്റെ വേഷമണിഞ്ഞ ഹെപ്പറ്റിയ പൊതുവേദികളിൽ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ ഗണിതശാസ്ത്ര പാരമ്പര്യങ്ങളാണ് അവളെ പ്രശസ്തയാക്കിയത്. നിർഭാഗ്യവശാൽ നഗരത്തിലെ റോമൻ ഗവർണറുമായി അവൾ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ക്രിസ്ത്യൻ ബിഷപ്പ് സീറ്റിൽ ഗവർണർക്കെതിരെ തിരിയുകയും ആ ആക്രമണത്തിൽ ഹെപ്പറ്റിയ ഉൾപ്പെടെ വധിക്കപ്പെടുകയും ചെയ്തു. നമ്പർ 5, ദ അസാസിൻ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പരാമർശിച്ചതനുസരിച്ച് പഴയ നിയമത്തിൽ ഒരു അവ്യക്തമായ സ്ത്രീയുടെ കഥ പറയുന്നുണ്ട്. ജൂതജനതയോട് വഞ്ചനാപരമായ പ്രവൃത്തി ചെയ്തവരാണ് കാനന്യരും അവരുടെ നേതാവായ സിസറയും. ഒരിക്കൽ ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ട് സിസറ ഓടിയെത്തിയത് യായൽ എന്നു പേരുള്ള ഒരു ജൂത സ്ത്രീയുടെ വീട്ടിലേക്കാണ്. വളരെ ആതിഥ്യമര്യാദയോടെ അവൾ അയാളെ സ്വീകരിക്കുകയും ജ്യൂസും ആഹാരവും നൽകുകയും ചെയ്തു. അതിനുശേഷം ഉറങ്ങിപ്പോയ സിസറയെ യായാൽ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു.
യായലിനെ ഒരു രാജ്യദ്രോഹിയാക്കുന്നതിനു പകരം സെബോറയിലെ ചില സ്ഥലങ്ങളിൽ അവളെ വാഴ്ത്തിപ്പാടി. അങ്ങനെ രേഖപ്പെടുത്തിയ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ കൊലപാതകിയാണ് യായൽ. നമ്പർ 4, ദ ഡൈവർ. പുരാതന ഗ്രീസിനെ ആക്രമിക്കാൻ സർസെക്സ് ഒരു കൂട്ടം പേർഷ്യക്കാരെ അയച്ചിരുന്നു. തന്റെ പക്കലുള്ള ഗ്രീക്ക് പടയാളികളെ കൊണ്ട് അവരെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ രാജാവ് അവിടുത്തെ പ്രശസ്തരായ മുങ്ങൽ വിദഗ്ധന്റെ സഹായം തേടി. ഇതിലൊരാൾ ഹൈഡന എന്നൊരു സ്ത്രീയായിരുന്നു. പ്രശസ്തരായ മുങ്ങൽ വിദഗ്ധന്റെ മകളായ അവൾ പിതാവിൽ നിന്ന് എല്ലാ അറിവുകളും പഠിച്ചിരുന്നു. ഗ്രീസിന് 10 മൈൽ അകലെ നങ്കൂരമിട്ടിരുന്ന കപ്പലിലേക്ക് ഇരുവരും പോവുകയും അവയുടെ നങ്കൂരങ്ങൾ മുറിച്ചു കളയുകയും ചെയ്തു. ഇത് കപ്പലുകൾ തകരാൻ കാരണമായി. അതോടെ അവരോടുള്ള ആദർ സൂചകമായി ചക്രവർത്തി ഹൈഡനയുടെ പിതാവിന്റെയും പ്രതിമകൾ നഗരത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. നമ്പർ 3, വാരിയർ പോയറ്റ്. BC 500 കാലഘട്ടത്തിൽ ആർഗോസിൽ ജീവിച്ചിരുന്ന സ്ത്രീയായിരുന്നു ടെലീസില്ല. അവൾ ജനിച്ചപ്പോൾ മുതൽ രോഗങ്ങൾ അവളെ അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് എന്തെങ്കിലുമൊക്കെ സ്വന്തമായി ചെയ്യണമെന്ന് അവൾ ആശിച്ചു. അങ്ങനെ അവർ കവിതകൾ എഴുതാൻ തുടങ്ങി. അവളുടെ കവിതകളുടെ യാതൊരു അവശിഷ്ടങ്ങളും നമ്മൾക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ അവൾ ഇന്നറിയപ്പെടുന്നത് ഒരു യോദ്ധാവെന്ന പേരിലാണ്. ഒരിക്കൽ സ്പാർട്ടൻസ് ആർഗോസിനെ ആക്രമിക്കാനെത്തി. അവരെ നേരിടാൻ തയ്യാറായതാകട്ടെ ടെലിസില്ലയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീകളുടെ സംഘമായിരുന്നു. സ്ത്രീകളോട് ഏറ്റുമുട്ടി വിജയം കൈവരിക്കുന്നത് മോശമാണെന്നും അവരോട് ഏറ്റുമുട്ടി പരാജയം സംഭവിച്ചാൽ നാണക്കേടാകുമെന്നും ഭയന്ന് സ്പാർട്ടൻസ് പിന്മാറി. ഈ മനോധൈര്യം ടെലിസില്ലയുടെ പ്രശസ്തി വാനോളം ഉയർത്തി. നമ്പർ 2, ദ ഫിലോസഫർ. പുരാതന ഈജിപ്തിൽ ഒരു സ്ത്രീയായിരിക്കുക എന്നുള്ളത് കഠിനമായ ഒരു കാര്യമായിരുന്നു. നന്നായി വളർത്തുന്ന സ്ത്രീകളെ വീടിനുള്ളിൽ തന്നെ പ്രത്യേക അറകളിൽ പാർപ്പിച്ചിരുന്നു. അക്കാലത്ത് അല്പമെങ്കിലും സ്വാതന്ത്ര്യം ലഭിച്ചിരുന്ന സ്ത്രീകൾ വേശ്യവൃത്തിയിൽ ഏർപ്പെടുന്നവരായിരുന്നു. അക്കാലത്തെ പ്രശസ്തനായിരുന്ന തത്വചിന്തകനായിരുന്ന എപ്പിക്യൂറസ് തന്റെ സ്കൂളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരെയും അദ്ദേഹം സ്വാഗതം ചെയ്തു. തന്റെ തോട്ടത്തിൽ പണിയെടുക്കുന്ന അടിമകൾക്കും നിർധനരായ സ്ത്രീകൾക്ക് പോലും തത്വചിന്ത ചർച്ച ചെയ്യാൻ അനുവദിച്ചു. അക്കൂട്ടത്തിലെ പ്രധാനിയായിരുന്നു ലണ്ടൻ. എപ്പിക്യൂറസിന്റെ ചില കത്തുകളിൽ ലണ്ടനെ വളരെ മര്യാദയോടെയാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. മറ്റുള്ള പുരുഷ തത്വചിന്തകരുമായി ലണ്ടനിന്റെ തർക്കങ്ങൾ കണ്ട രാജാവ് വരെ ഞെട്ടാൻ കാരണമായി. ലണ്ടനാണ് ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ഫിലോസഫർ. നമ്പർ 1, ദ ഡോക്ടർ. പുരാതന ഏതൻസിൽ പുരുഷന്മാർ മാത്രമേ ഡോക്ടേഴ്സ് ആവുകയുണ്ടായിരുന്നുള്ളൂ. പ്രസവങ്ങൾ പോലും എടുത്തിരുന്നത് പുരുഷന്മാരാണ്. എന്നാൽ സ്ത്രീകൾക്കിത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അവർ വൈദ്യസഹായമില്ലാതെ തന്നെ പ്രസവിക്കുന്നത്. അഗ്നിഡിസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ത്രീ ഇതിനൊരു മാറ്റമുണ്ടാക്കാൻ പുരുഷന്മാരെ പോലെ വസ്ത്രം ധരിച്ച് മുടി മുറിച്ചതിനു ശേഷം അലക്സാണ്ട്രിയയിൽ പഠനത്തിനായി പുറപ്പെട്ടു. ഡോക്ടറായി തിരിച്ചുവന്ന അവൾ അവളുടെ സ്ത്രീകളായ രോഗികളോട് അവളുടെ സ്ത്രീത്വം വെളിപ്പെടുത്തുകയും അവളുടെ വിശ്വാസം കൈപ്പറ്റുകയും ചെയ്തു. ഇതോടെ പുരുഷന്മാരുടെ പല ജോലികളും അവരിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ അവർ അവളെ വിചാരണ ചെയ്തു. സ്ത്രീകളായ രോഗികളെ അവൾ വശീകരിക്കുകയാണെന്ന് അവർ ആരോപിച്ചു. എന്നാൽ അവളും സ്ത്രീയാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. ഒടുവിൽ രോഗികൾ നേരിട്ടെത്തി സത്യാവസ്ഥ ബോധ്യപ്പെട്ടതോടെ അവളെ കുറ്റവിമുക്തിയാക്കി.